ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഏകദേശം ഒരു വർഷത്തോളം ആകാൻ പോകുന്നു തോന്നുന്നു വീഡിയോ ഇട്ടിട്ട്. കാരണം ഇടയ്ക്കൊന്ന് ചാനൽ കഷ്ടിച്ച് ഒത്തിരി കഷ്ടപ്പെട്ട് വീഡിയോകൾ എടുത്ത്, ഞാനിപ്പം കേരളത്തിലല്ല താമസിക്കുന്നത്, കേരളത്തിലെ ഗുജറാത്തിലാണ്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ട് കോളേജിൻ്റെ പോകുന്ന ഇടയ്ക്കും, കോളേജിൽ സത്യത്തിൽ കോളേജിൽ പോകത്തില്ല, എന്നാലും നമ്മൾ എന്താ സമയം കണ്ടെത്തി വീഡിയോ ഇടുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു വീഡിയോ എങ്ങാണ്ട് ഒരു 1 മില്യൺ അടിച്ച് അങ്ങനെ പതുക്കെ പതുക്കെ വീഡിയോ റീച്ച് ഉണ്ടാകാൻ തുടങ്ങുമായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുന്നത്, ചാനലിനൊരു ബൂസ്റ്റ് കിട്ടിയായിരുന്നു. അങ്ങനെ ചാനലിനെല്ലാം ഒരു ബൂസ്റ്റ് കിട്ടി, ചാനൽ രക്ഷപ്പെടാൻ പെട്ടോണ്ടിരിക്കുന്ന സമയത്ത് ആ പപ്പയ്ക്ക് പെട്ടെന്നൊരു ബ്രെയിൻ സ്ട്രോക്ക് വരുന്നത്. ബ്രെയിൻ സ്ട്രോക്ക് വന്നിട്ട് എന്താ പറയുന്നത്, പപ്പ വയ്യാതെ വന്ന് പിന്നെ ഏകദേശം ഒരു വർഷത്തോളം പപ്പ വന്നു വെച്ചാൽ ഏകദേശം മാറിയതായിരുന്നു, വയ്യായിക വന്നതെല്ലാം മാറിയതായിരുന്നു. പക്ഷേ പപ്പ ചെയ്തത് എത്തുന്ന വെച്ചാൽ വീണ്ടും പോയി സിഗരറ്റ്, ഈ മെയിൻ പപ്പയ്ക്ക് ഒത്തിരി പപ്പ കള്ളൊന്നും കുടിക്കത്തില്ലായിരുന്നു, പക്ഷേ സിഗരറ്റ് വലിക്കുമായിരുന്നു ശരിക്കും. അപ്പം ഈ ജോലിക്ക് വന്ന സമയത്ത് സ്ട്രോക്ക് വന്നത് ഏകദേശം 2-3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ പപ്പ ഏകദേശം ഫുള്ള് ശരിയായി കഴിഞ്ഞിട്ട് പപ്പ വീണ്ടും എന്ത് ചെയ്ത് പോയി സിഗരറ്റ് വലിച്ചു. അങ്ങനെ പോയി വലിച്ച് വയ്യാതെ വന്ന് തളർവാദം പിടിച്ച് അങ്ങനെ മരിക്കുമായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം വെളുപ്പിന് നമ്മൾ ചെന്ന് വിളിച്ചപ്പം പപ്പ മരിച്ചു കിടക്കുന്നതായിട്ടാണ് കണ്ടത്. സത്യം പറഞ്ഞാൽ ഒരുമാതിരി ഒരു ബ്ലാങ്കായിപ്പോയി, ജീവിതം മൊത്തം ഒരു ബ്ലാങ്കാകുന്നു. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു ധൈര്യമായിരുന്നു, പപ്പ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യമായിരുന്നു. പപ്പയ്ക്ക് ഇങ്ങനെ വരുമെന്ന് ഞാൻ ഒരിക്കലും ഗായ്സ് എന്താ പറയുന്നത്, ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല. എന്നിട്ട് എന്താ പറയുന്നത്, ഇപ്പം പപ്പ മരിച്ചിട്ട് കഴിഞ്ഞ ഒക്ടോബറിലാണ് പപ്പ മരിക്കുന്നത്. ഈ ഒക്ടോബർ ആകുമ്പോൾ ഒരു വർഷമാവും. അത് ഞാൻ വീഡിയോ ഇട്ടിട്ട് ഏകദേശം 2 വർഷത്തോളം ആകാൻ പോകുന്നു തോന്നുന്നു. വീഡിയോ ഇടാൻ പറ്റുന്നില്ലായിരുന്നു, ഒരു കണ്ടൻറ്റും എൻ്റെ തലയ്ക്കകത്ത് വരുന്നില്ല. ഇന്ന് എന്ത് ചെയ്യണം, ഇനി മുമ്പോട്ട് എന്താണ്? ഇപ്പം പപ്പ മരിച്ചു, അതെല്ലാം എന്താ, വീടിൻ്റെ അമ്മയെ നോക്കണം, പെങ്ങളെ നോക്കണം, പെങ്ങളുടെ പഠിത്തം നോക്കണം, ആരുമില്ല, സഹായത്തിനൊന്നും ആരുമില്ലായിരുന്നു. സത്യം പറയാമല്ലോ, ആരുമില്ല. ഇപ്പം എനിക്ക് തിരിച്ച് എൻ്റെ മനസ്സിലുണ്ട് എനിക്ക് വീഡിയോ വേണം, തിരിച്ച് വേണം, എനിക്ക് ചാനലുണ്ട്, ചാനലിനെന്ത് ബൂസ്റ്റാക്കിക്കൊണ്ട് കൊണ്ടുവരണം, ഒന്ന് രക്ഷപ്പെടണം. പക്ഷെ പറ്റുന്നില്ല, തീരെ പറ്റുന്നില്ലായിരുന്നു. ഇപ്പം ഞാൻ വീഡിയോ ഇടാൻ വീണ്ടും തുടങ്ങണം, എനിക്ക് വീണ്ടും ഒന്ന് എന്തുവാ പറയണേ, കാരണം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ചാനലിന് വേണ്ടി, ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. കഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ പറയത്തില്ലായിരുന്നു, കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി സമയം കണ്ടെത്തി രാത്രി 12, 1 മണി, 2 മണിക്കൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്ത് വയ്ക്കുന്നത്. കാരണം സമയം കിട്ടത്തില്ലെങ്കിൽ രാത്രി 2-3 മണിയൊക്കെയാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ. അപ്പം അങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ വീഡിയോ ഉണ്ടാക്കാൻ മെയിൻ റീസൺ ഈ ചാനലിനകത്ത് ഇപ്പം മെയിനായിട്ട് കോമഡി വീഡിയോസാണ്, വൈൻസായിട്ടാണ് ഞാൻ വീഡിയോ ഷോർട്സ് ഇടുന്നത്. പക്ഷേ ഇനിയും തൊട്ട് നമ്മൾ ഇച്ചിരി വ്ലോഗ്സും കോമഡി വീഡിയോസും അങ്ങനെ ചില ചാലഞ്ചസ് ആയാലും എന്താണെങ്കിലും നമുക്കൊന്ന് വ്ലോഗ്സ് ആണെങ്കിലും ഫുഡ് വ്ലോഗ്സ് ആണെങ്കിലും നമുക്ക് അങ്ങനെ ഇട്ട് ഇനി നമുക്ക് ഒന്ന് ഉഷാറാകാം. വീഡിയോസ് ഇനി ഞാൻ എല്ലാ ദിവസവും ഇടും. അപ്പം എപ്പോൾ എൻ്റെ ഇതിനകത്ത് ആകെയുള്ള വ്യൂസ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ 8K എങ്ങാണ്ടായി, 8K സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പക്ഷേ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ചിലപ്പോൾ കാണുന്നതൊക്കെ, അയ്യടാ എന്തടാ ഇത്, 8K സബ്സ്ക്രൈബേഴ്സായ നീക്ക് ഇത്രയും വലിയ ഷോഫ് കാണിച്ച് വീഡിയോ ഉണ്ട് ആവശ്യമാണെന്ന് പറയുമായിരിക്കും. പക്ഷേ ഞാൻ 2020 തൊട്ട് പല ചാനൽസ് ഉണ്ടാക്കി, അതിനകത്തു നിന്നൊന്നും രക്ഷപ്പെടാതെ ഒരു ചാനൽ ഉണ്ടാക്കി 2020 ഒരു ചാനൽ ഉണ്ടാക്കിയായിരുന്നു. പക്ഷേ അത് എന്തോ പറ്റി അത് എൻ്റെ കയ്യിൽ നിന്ന് പോയി, അതും ഒന്ന് രക്ഷപ്പെട്ട് വന്നതാണ്. 1K സബ്സ്ക്രൈബേഴ്സ് എങ്ങാണ്ട് പെട്ടെന്ന് ഒരു മാസം കൊണ്ട് 1K സബ്സ്ക്രൈബേഴ്സ് കയറി, പക്ഷേ ആ ചാനലൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് എപ്പം എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു ചാനലാണ്, ഞാൻ മായാവി എന്ന് പറഞ്ഞ ചാനലാണ്. അപ്പം ഇതിനകത്ത് ഞാൻ ഇനി വീഡിയോസ് റെഗുലറായിട്ട് ഇട്ട് തുടങ്ങും. എനിക്ക് മെയിനായിട്ട് എൻ്റെ സപ്പോർട്ടാണ്. പിന്നെ അത് തന്നെയല്ല, ഈ 8K എന്ന് പറഞ്ഞ സംഭവം ഞാൻ എൻ്റെ ചാനൽ ഞാൻ പറഞ്ഞില്ല ബൂസ്റ്റായിരുന്നു, ആ സമയത്ത് കയറിയതാണ്. പിന്നെ അങ്ങോട്ടോ മുമ്പോട്ടോ പുറകോട്ടോ ആ സബ്സ്ക്രൈബേഴ്സ് അനങ്ങിയിട്ടില്ല, 8K തന്നെ കിടക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും ഞാൻ എന്താ വിചാരിച്ചിട്ടില്ലായിരുന്നു പെട്ടെന്ന് ഇത്രയും കയറുന്നു. 2 ദിവസം കൊണ്ടാണ്, അതാ ഒരു മാജിക് എന്ന് പറഞ്ഞാൽ, വെറും 2 ദിവസം കൊണ്ട്
ഇത്രയും മാസം കഷ്ടപ്പെട്ടിട്ട് നമ്മൾ വീട് ഇടുമ്പോൾ വെറും 2 മാസം കൊണ്ട് അത് പെട്ടെന്ന് 8K പോകുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമായിരുന്നു. അതൊക്കെ ഞാൻ റെക്കോർഡൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് അത് ഈ ചാനൽ രക്ഷപ്പെടുവാണെങ്കിൽ ഞാൻ ഇടും. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഗൈസ്, ഇനിയും തൊട്ട് ഈ ചാനലിനകത്ത് നമ്മൾ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഷോർട്സിൻ്റെ ഷോർട്സ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഇനി ഞാൻ തളരത്തില്ല. അപ്പം എൻ്റെ ഞാൻ മീഡിയം ഉണ്ടാക്കാനുള്ള മെയിൻ മോട്ടീവ് എന്ന് വെച്ചാൽ ഒത്തിരി പേര് കാണും എന്നെ കൊണ്ട് പറ്റുന്നില്ല, സമയം കിട്ടുന്നില്ല, അതാ ഇതാ എന്നെ കൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ പറയാൻ കുറേ പേര് കാണും. പക്ഷേ നിങ്ങൾ സമയം കണ്ടെത്തി വീഡിയോ ഇട്ട് തുടങ്ങുക, ഞാനിട്ട് തുടങ്ങാൻ പോവാം. നമുക്ക് നോക്കാം ചാനലിനകത്ത് ഇനി എല്ലാ ദിവസവും വീഡിയോ വന്നിരിക്കും. അപ്പോൾ ഗായ്സ്, ടാറ്റ ആൻഡ് ബൈ.